Hi friends, assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചെറിയ പെരുന്നാളിൻ്റെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എടുത്തിട്ടൊന്നും ഇല്ലെങ്കിലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, പെരുന്നാളൊക്കെ ആവുമ്പോൾ നമുക്കൊരുപാട് തിരക്കും കാര്യങ്ങളും പണികളൊക്കെ ആവും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാവും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ പണികളും വീഡിയോയും കൂടെ എല്ലാം കൂടി നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ ക്ലിപ്സുകളൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയ പെരുന്നാൾക്ക് നമ്മൾ എന്താ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പം അതും പിന്നെ ബീഫ് ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും അതേപോലെ തന്നെ ചെമ്മീൻ സ്റ്റിക്ക് ഉണ്ടല്ലോ, ചെമ്മീൻ ഈർക്കിളൊക്കെ കുത്തിയിട്ട് ഫ്രൈ ആക്കിയത് അതും ആയിരുന്നു കേട്ടോ പെരുന്നാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വിരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമായിരുന്നു റെഡിയാക്കാൻ, നല്ല ചൂടല്ല, അതുകൊണ്ട് തന്നെ ഞാൻ പായസം കുറച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പായസത്തിനോട് ആർക്കും താല്പര്യം ഉണ്ടാവില്ല, വരുന്നവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായത് തലേ ദിവസമാണ് കേട്ടോ, പെരുന്നാളിൻ്റെ തലേ ദിവസമാണ്. അപ്പം ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ശരിക്ക് നന്നായിട്ട് മൈലാഞ്ചി ഇടാനൊന്നും എനിക്കറിയില്ല, എന്നാലും ഇവർ വരുമ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കയ്യുന്നതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ, നമ്മുടെ അയൽവാസികളാണ് കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ മൈലാഞ്ചി കെട്ടിട്ട് ഒരുപാടായി, അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ കഴിയും. പക്ഷേ പുതിയ ഡിസൈനുകളൊന്നും പെട്ടെന്ന് മനസ്സിൽ വരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ തോന്നിയ പോലെയൊക്കെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്ലൂനെ തന്നെ, ഞാൻ മൂത്തച്ഛൻ്റെ മരുമോള് നന്നായിട്ട് മൈലാഞ്ചിയൊക്കെ ഇടും കേട്ടോ, നന്നായിട്ട് വരക്കും ചെയ്യും മൈലാഞ്ചിയൊക്കെ ഇടും. അപ്പോൾ അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കാമെന്നാണ് പല്ലുവിനെ തന്നെ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇവർ വരുമ്പോൾ പിന്നെ നമ്മൾ, അത് കുറച്ച് അപ്പുറത്താണ് വീട്, അപ്പോൾ ഇവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ മടക്കി പറഞ്ഞേക്കുക എന്നുള്ളത് മോശമല്ലേ, നമ്മുടെ കഴിയുന്ന പോലെയൊക്കെ ഇട്ട് കൊടുക്കുക. അങ്ങനെതാണ് ഞാൻ അവരെ കയ്യിലൊക്കെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുറേ പണികളൊക്കെ ഇന്ന് തന്നെ അങ്ങോട്ട് ചെയ്ത് തീർത്താൽ നാളെ കുറച്ച് എളുപ്പമായിരിക്കുമല്ലോ പെരുന്നാളിൻ്റെ അന്ന്. അപ്പോൾ അന്നെല്ലാം കൂടെ നമുക്ക് ആ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് പണിയൊക്കെ തീർക്കണം. അപ്പോൾ ഇന്ന് കുറച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെച്ചാലേ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മുടെ പണികളെല്ലാം തീരുള്ളൂ. അപ്പം ഈ ഉള്ളിയൊക്കെ തൊലിക്കാണ്ട് അതുപോലെ ചിക്കനൊക്കെ ഒന്ന് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ചിക്കനൊക്കെ ഇന്ന് തന്നെ ഒന്ന് മസാലയൊക്കെ പൊറ്റിട്ട് റെഡിയാക്കി വെക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ ഞാൻ റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചിക്കനും ചെമ്മീനും ഒക്കെ എത്തിയിട്ടുണ്ട്, ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് വേവിച്ച് വെക്കാം, പിന്നെ നാളെ വറവിട്ടെടുത്താൽ മതിയല്ലോ. അപ്പം അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കവറിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ ആദ്യം. അപ്പോൾ അതാ കുറച്ച് 1 കിലോ ചെമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ രണ്ടായിട്ട് പകുതി ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട് ഗ്രേവി ആയിട്ട്, പിന്നെ പകുതി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ബീഫാണ്, അതൊക്കെ ഒന്ന് ഇന്ന് കട്ട് ചെയ്തിട്ട് ഇന്ന് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. പിന്നെ ചിക്കനൊന്ന് മസാലയൊക്കെ പറ്റിയിട്ട് വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ, അപ്പോൾ പെട്ടെന്ന് മുറിച്ചെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ ബീഫ് ഒന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ബീഫ് ഒന്ന് ഒരുപാട് കൊണ്ടുവന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ
പെരുന്നാക്കാവുമ്പോൾ അറിയാമല്ലോ, എല്ലാവരും നമ്മുടെ വീട്ടിൽ നിന്നും ചോറൊന്നും കഴിക്കൊന്നുമില്ല. കഴിക്കുന്നവരുണ്ടാവും, എങ്കിലും പൊതുവെ കുറവായിരിക്കും. വരുന്നവരൊക്കെ നമ്മൾ എന്താ വെള്ളമോ അല്ലെങ്കിൽ പായസമോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണല്ലോ. ചോറൊന്നും ആർക്കും വേണ്ടി വരുന്നു പെരുന്നാളിൻ്റെ ആ ഒരു ദിവസമായതുകൊണ്ട് തന്നെ ചോറൊന്നും ആർക്കും വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബീഫൊന്നും ഒരുപാട് കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ഇത്രയും ചിക്കനൊക്കെ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അടുത്ത അയൽവാസികൾക്കൊക്കെ കൊടുക്കണം, ഹിന്ദുസിനൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേണം. അപ്പോൾ അവർ ചില ആൾക്കാർ ബീഫ് കഴിക്കില്ല, അതുകൊണ്ട് നമ്മൾ ബീഫ് കൊണ്ടുവരാത്തത്. അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ ഞാൻ കട്ട് ചെയ്ത് മൺചട്ടിയിലാക്കിയിട്ടുണ്ട്. നന്നായി ക്ലീൻ ചെയ്ത് മസാലയൊക്കെ ഇട്ടിട്ട് മൺചട്ടിയിലാണ് ഇട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ബീഫ് മൺചട്ടിയിൽ വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നാവുമ്പോൾ നമുക്ക് അതൊക്കെ ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെ ചെയ്യാമല്ലോ. നാളെ അപ്പോൾ ഇതിനൊന്നൊരു ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇതാ നമ്മുടെ ബീഫൊക്കെ അടുപ്പത്ത് നല്ല വിറകടുപ്പിൽ മൺചട്ടിയിൽ ഇതാ വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഒരു മുക്കാൽ വേവ് ഇന്ന് തന്നെ ആയിക്കോട്ടെ. പിന്നെ ബാക്കി നാളെ ഒന്ന് കൂടെ ഒന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവുമല്ലോ. പിന്നെ അതാ ചെമ്മീനും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ ഞാനിതാ ഈർക്കിലെ ഒരു സ്റ്റിക്കിൽ കുത്തിയിട്ട് ഫ്രൈ ആക്കണം എന്ന് പറഞ്ഞല്ലോ ഇതുപോലെ നന്നായി. അപ്പോൾ അതിൻ്റെ തലഭാഗവും വാൽഭാഗവും അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ക്ലീനാക്കാതിരിക്കരുത്, നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ ഗ്രേവി ആക്കാനുള്ള ഫ്രൈ ആക്കാനുള്ള ചെമ്മീൻ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു മാരിനേഷൻ ആദ്യം നമ്മൾ, പിന്നെ ഫ്രൈ ആക്കുമ്പോൾ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുമല്ലോ, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ചെമ്മീൻ ആദ്യം ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ ഞാൻ ഗ്രേവി ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത്രയും മസാല മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് മസാലയൊക്കെ പൊരിച്ച് വെക്കട്ടെ. അപ്പോൾ അതെല്ലാ ജോലിക്കും അല്ല് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കട്ടെ, കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ. ഇനി ഈ സ്റ്റിക്കിൽ ഫ്രൈ ആക്കാനുള്ള അതും ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കണം. ഇനി നാളത്തേക്കായിട്ട് ഞാൻ കുറച്ച് അച്ചാറ്, അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പുളിയിഞ്ചി അല്ല പിന്നെ ഉണക്കമുന്തിരി അച്ചാർ കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുളിഞ്ചിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. ഉണക്കമുന്തിരി വെച്ചിട്ടുള്ളൊരു അച്ചാർ നല്ല ടേസ്റ്റാണല്ലോ, ബിരിയാണിയിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഹൈദരാബാദി ബിരിയാണി ഒക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു അച്ചാർ. അപ്പോൾ അതാ നമ്മൾ അച്ചാറും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതാ ഞാൻ ബിരിയാണിയിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വെക്കുമ്പോൾ അറിയാമല്ലോ, അത് നമ്മൾ സവാള മുഴുവനായിട്ട് ഫ്രൈ ആക്കിയിട്ടാണ് ഇതിൽ ചേർക്കുന്നത്, അല്ലാതെ നമ്മളിതിൽ ചേർക്കുന്നില്ല. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ഞാൻ തലേ ദിവസം തന്നെ ഒന്ന് ഫ്രൈ ആക്കി വെച്ച് മസാല പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ചിക്കന്. അപ്പോൾ ആദ്യം അതിലേക്കുള്ള സവാളകളൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ ബിരിയാണിയുടെ, ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇതാ നമ്മൾ ചെമ്മീൻ ഇതാക്കാൻ ഫ്രൈ ആക്കാനുള്ള, അപ്പോൾ ഈ ഒരു സ്റ്റിക്കിൽ, കബാബ് സ്റ്റിക്കിലാണ് ഞാൻ ഇത് കുത്തി വെക്കുന്നത്. സാധാരണ നമ്മൾ ഈർക്കിൽ എടുത്തിട്ട് ചെയ്താലും മതി, ഈർക്കിൽ എടുത്തിട്ട് കുത്തിയാലും മതി, നല്ല പച്ച ഈർക്കിൽ എടുത്താൽ മതി. ഇത് ഞാനിപ്പോൾ ഇത് കയ്യിലുണ്ടായതുകൊണ്ട് അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും മാരിനേഷൻ ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്റ്റിക്കിൽ കുത്തി വെക്കുകയാണ്. ഇതിങ്ങനെ ഞാൻ മാറ്റിയിട്ട് ഞാൻ നാളെ ഫ്രൈ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. ഇത് ഇപ്പോൾ നമുക്ക് ആ ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഫ്രൈ ആക്കാൻ പിന്നെ പണിയൊന്നുമില്ല, ഇന്ന് തന്നെ ഇതിങ്ങനെ റെഡിയാക്കി വെച്ചാൽ നാളെ ജസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫ്രൈ ആക്കിയാൽ മതിയല്ലോ.
അപ്പോൾ അതാ നമ്മുടെ അതും നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് മസാലകളും മല്ലിയില പുതിനയില മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് മസാല പറ്റി വെക്കുകയാണ്. അപ്പോൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ തലേന്ന് തന്നെ ഇത് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ തൈരും പിന്നെ നമ്മളിപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ള സവാള എല്ലാം ഇട്ടിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് തലേ ദിവസം വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 മണിക്കൂർക്ക് എങ്ങനെയായാലും ഈ ഒരു മാരിനേഷൻ ചെയ്തിട്ട് വെക്കണം, ആ ഒരു പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ. അപ്പോൾ തലേ ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. രാത്രിയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിലേക്ക് ഞാൻ പുളിയില്ലാത്ത ഈ ഒരു തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഒരു തൈര് ചേർക്കുകയാണ്. ഇത് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു തൈര് ചേർത്തിട്ടാവും നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഇങ്ങനെ തലേ ദിവസം ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നമുക്ക് പിറ്റേ ദിവസം ജോലി നല്ല കുറവായിരിക്കും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് 8 മണിയൊക്കെ ആകുമ്പോഴേക്കൊക്കെ പണിയൊക്കെ തീർക്കാം. അപ്പോൾ എൻ്റെ പണി ഒരു 8-8.5 ആകുമ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളി നമസ്കാരം വരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം ആയപ്പോഴേക്ക്. അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ തലേന്ന് ദിവസം ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത് പിറ്റേ ദിവസമാണ്, നമ്മുടെ പെരുന്നാളിൻ്റെ അന്നാണ്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ വെള്ളം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ, വരുന്നവർക്ക് കൊടുക്കാനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ഞാനൊരു 8 പാക്ക് പാല് വെച്ചിട്ടാണ് ഈ ഒരു വെള്ളം റെഡിയാക്കുന്നത്. കുറച്ച് പിസ്ത എസൻസൊക്കെ ചേർത്തിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് ജെല്ലിയൊക്കെ ചേർത്തിട്ട് ഉള്ളൊരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ജെല്ലിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ജെല്ലി മിക്സ് വെച്ചിട്ട് റെഡിയാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ജെല്ലി ഞാൻ തലേ ദിവസം രാത്രി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 8 പാക്ക് പാലും പിന്നെ ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം അപ്പോൾ അത് ഒരുപാട് ചേർക്കരുത്. പിന്നെ പിന്നെ ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിൽ കുതിർത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർത്തിട്ടുള്ളത് കുറച്ച് കസ്റ്റാർഡ് പൗഡർ പാലിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് തിളപ്പിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു വെള്ളത്തിന്. നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് തണുത്ത വെള്ളവും. അപ്പോൾ അതാണ് നമ്മുടെ ബിരിയാണി ഇനി ദമ്മിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് മസാല പറ്റിയിട്ടുണ്ടായിരുന്ന ചിക്കന് അപ്പോൾ ഞാനൊരു ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് നെയ്യും ഓയിലൊക്കെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇനി റൈസ് വേവിച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ റൈസൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഇനി ഫ്രൈ ആക്കിയിട്ടുള്ള സവാള അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഹൈദരാബാദി ബിരിയാണി വെക്കുമ്പം ക്യാരറ്റ് ചേർക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നെയ്യും, നല്ല നെയ്യ് ചേർത്താൽ അത്രയും നല്ലത്. അതും ചേർത്തിട്ട് പിന്നെ കുറച്ച് കളർ, യെല്ലോ കളറൊന്ന് ജസ്റ്റ് ഒന്ന് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് ബാക്കി റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ വെളിച്ചൊന്നും വെച്ചിട്ടില്ല കേട്ടോ, അതിൻ്റെ ഒരു വെളിച്ചത്തിൻ്റെ ഒരു കുറവുകളൊക്കെ ഉണ്ട്. ഒരു 5 മണിയൊക്കെ 5-5.5 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ദമ്മിട്ടെടുക്കണം. അപ്പോൾ ഇതാ മൂടി വെച്ചിട്ട് മുകളിലായിട്ട് കനലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അവിടെ റെഡിയായി, വെള്ളം റെഡിയായി, എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ, നമ്മൾ തലേ ദിവസം മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫ്രൈ ആക്കുന്ന ടൈമിൽ ഞാൻ കുറച്ച് കോൺഫ്ലവർ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഫ്രൈ ആക്കുന്നത്.
പിന്നെ ബീഫ് ഫ്രൈയും ഒക്കെ ഞാൻ വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെമ്മിൻ ഗ്രേവി അതും റെഡിയാക്കിയിട്ടുണ്ട്. അതും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പിന്നെ ഇത് ഉണക്കമുന്തിരിയുടെ അച്ചാർ. അത് നമ്മൾ തലേ ദിവസം റെഡിയാക്കി എടുത്തിട്ടുള്ളതാണല്ലോ. അതിവിടെ റെഡിയായി. നമ്മുടെ ചെമ്മീൻ സ്റ്റിക്ക് അതിവിടെ റെഡിയായി. ഇപ്പോഴേക്ക് നമ്മുടെ കുളി നമസ്കാരം ബാക്കിയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് ദമ്മെന്ന് പൊളിക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ ചോറ് ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പം നല്ലൊരു കറക്റ്റ് വേവും എല്ലാം കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിലേക്കായിട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ചോറ് കഴിക്കുകയാണ്. പല്ലുവിൻ്റെ മാറ്റലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഒരു ചെമ്മീൻ സ്റ്റിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ വന്നാൽ ഭക്ഷണം കഴിച്ചവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ വെറുതെ ചോറിൻ്റെ കൂടെ അല്ലാതെ തന്നെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞവരൊക്കെ. അപ്പോൾ അത് നമ്മൾ ഇനി ചോറ് കഴിക്കുകയാണ്. അപ്പോൾ ഈ ചെമ്മീൻ ഗ്രേവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന സംഭവം തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ ഈ ബിരിയാണിയുടെ ഈ അച്ചാറിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു ചെമ്മീൻ സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. പല്ലു ഇതാവളെ ഫോട്ടോ എടുക്കണ്ടെന്ന് പറയാണ്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരുന്നവർക്ക് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആപ്പിളും അതേപോലെ തന്നെ ഉറുമാമ്പഴും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഇതാ ഇതിൻ്റെ കാക്കൻ്റെ മക്കളാണ് കേട്ടോ രണ്ടുപേരും. അപ്പോൾ അവരൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് താത്തൻ്റെ മോളാണ്, മറ്റേത് കാക്കയാണ് കേട്ടോ. അപ്പോൾ ഇതാ അല്ലു ഇവരെയൊക്കെ അടുത്ത വീട്ടിലേക്കൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് അല്ലുവിൻ്റെ അടുത്തുള്ളത് എൻ്റെ മുത്തച്ഛൻ്റെ മോളാണ്, മറ്റേത് രണ്ടും എൻ്റെ അയൽവാസികളാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അതായത് എൻ്റെ മുത്തച്ഛൻ്റെ മക്കളാണ് കേട്ടോ. ഈ മെറൂണ് എൻ്റെ തൊട്ട അയൽവാസിയാണ്, ബാക്കിയുള്ളതൊക്കെ മുത്തച്ഛന്മാരെ മക്കളാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഇട്ട് ഞാനിന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.